മാവൂർ തെങ്ങിലക്കടവിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിന് കൈമാറി വർഷങ്ങളായിട്ടും പദ്ധതികളെല്ലാം പ്രഖ്യാപനങ്ങൾ ഒതുങ്ങി. 2010 ഡിസംബർ 18ന് സർക്കാരിന് സൗജന്യമായി നൽകിയ സ്ഥാപനത്തിനോടാണ് ഈ അവഗണന. തെങ്ങിലക്കടവിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിന് കൈമാറി 12 വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ്. ഡോക്ടർ ഹഫ്സ ഖാദർ കുട്ടി 6.34 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് 2010 ഡിസംബർ 14നാണ് സർക്കാരിന് കൈമാറിയത്. അന്നത്തെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതിയാണ് ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിന്റെ രേഖകളും ആധാരവും ഏറ്റുവാങ്ങിയത്. ആദ്യഘട്ടത്തിൽ തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. പിന്നീട് വർഷങ്ങളോളം തുടർ പ്രവർത്തനം ഇല്ലാത്തതിനാൽ നിരന്തര മുറവിളികൾക്കൊടുവിൽ ഇവിടെ കോംപ്രഹെൻസീവ് ക്യാൻസർ കെയർ ഹബ്ബ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമായി. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. കോംപ്രഹെൻസീവ് ക്യാൻസർ കെയർ ഹബ്ബ് ആരംഭിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം 2021 ഫെബ്രുവരി 12ന് അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് പൊതുപരിപാടിയിൽ വെച്ച് നിർവഹിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ നിയന്ത്രണത്തിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു തീരുമാനം. കെട്ടിട വിപുലീകരണം ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർക്കാർ 1 കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപനവും ഉണ്ടായി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ക്യാൻസർ സ്ക്രീനിംഗ്, ക്യാൻസർ ഒപി, സ്പെഷ്യൽ ക്ലിനിക്ക്, ട്രെയിനിംഗ് സെൻ്റർ തുടങ്ങിയവ പ്രസ്തുത ഹബ്ബിൻ്റെ ഭാഗമായി ആരംഭിക്കുന്നതാണ് പദ്ധതി. 2021 ഫെബ്രുവരി 6ന് ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കാനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിൻ്റെയും NHM പദ്ധതികൾ ഉപയോഗപ്പെടുത്തുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും അതും നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.